പ്രപഞ്ചത്തിലെ കോടാനുകോടി നക്ഷത്രങ്ങളിൽ ഒന്നുമാത്രമാണ് സൂര്യൻ. അതും താരതമ്യേന വലിപ്പം കുറഞ്ഞ ഒരു നക്ഷത്രം. പക്ഷേ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് സൂര്യൻ വെറുമൊരു നക്ഷത്രമല്ല, ഊർജത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും ഒരേ ഒരു ഉറവിടമാണത്. ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിനെ ഭൂമിക്ക് പുറത്തുനിന്ന് സഹായിക്കുന്ന ഏറ്റവും വലിയ ശക്തി. അതുകൊണ്ടാണ് ചരിത്രാതീത കാലം മുതലേ മനുഷ്യൻ സൂര്യനെ പ്രപഞ്ചത്തിന്റെ നടുനായകനായി കരുതുന്നത്. ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലെയും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഐതിഹാസ്യങ്ങളിലുമെല്ലാം സൂര്യൻ ദേവനോ ദേവതുല്യനോ ഒക്കെയാണ്. കശ്യപ പ്രജാപതിയുടെ പുത്രനാണ് സൂര്യദേവൻ എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. 7 വെള്ളക്കുതിരകൾ വലിക്കുന്ന 70,000 യോജന നീളമുള്ള ഒരു വലിയ രഥത്തിലാണ് സൂര്യൻ എഴുന്നള്ളുന്നത്. കിഴക്കുനിന്ന് പടിഞ്ഞാറേക്ക് ഈ രഥത്തിൽ സൂര്യൻ ദിവസേന എഴുന്നള്ളുന്നു. സൂര്യനെ ആരാധിക്കുന്ന ശീലം ഭാരതീയർക്ക് മാത്രമല്ല, ലോകത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലുമുണ്ട്. ഈ ഭൂമിയെയും ആകാശത്തെയും ഭരിക്കുന്ന വലിയ ശക്തിയാണ് പല രാജ്യക്കാരുടെയും വിശ്വാസങ്ങളിൽ സൂര്യൻ. എല്ലാം കാണുന്നവനായും എല്ലാം അറിയുന്നവനായും വെളിച്ചത്തിൻ്റെയും അറിവിൻ്റെയും നീതിയുടെയും എല്ലാം ഉറവിടമായും വിവിധ വിശ്വാസികൾ സൂര്യനെ കാണുന്നു. രാജാക്കന്മാർ പലരും സൂര്യൻ്റെ പിൻഗാമികളാണെന്ന് അവകാശപ്പെട്ടിരുന്നു. നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു സൂര്യവംശ രാജാക്കന്മാർ. ശ്രീരാമൻ തന്നെയാണ് ഏറ്റവും നല്ല ഉദാഹരണം. പ്രാചീന ഈജിപ്തുകാരുടെ സൂര്യദേവൻ റാ ആണ്. അവരുടെ ദൈവങ്ങൾക്കിടയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം റായ്ക്കായിരുന്നു. റോമാക്കാർക്കിടയിലും ലാറ്റിൻ അമേരിക്കയിലെ ചില ഗോത്രവർഗക്കാർക്കിടയിലും സൂര്യന് ദേവന്മാർക്കിടയിൽ ഉയർന്ന സ്ഥാനമുണ്ടായിരുന്നു. ആസ്റ്റിക് വംശക്കാർക്ക് 2 സൂര്യദേവന്മാരാണ് ഉണ്ടായിരുന്നത്, ഹൂയിസ്ലോക്റ്റിലും ടെസ്കാറ്റിലോ പോക്റ്റയും. ഈ രണ്ടു പേർക്കും അവർ നരബലി പോലും അർപ്പിച്ചിരുന്നു. സൂര്യനെ ദേവതയായി കരുതുന്നവരുമുണ്ട്. ജപ്പാൻകാർക്ക് സൂര്യൻ അമതേരാസു എന്ന ദേവതയാണ്. ഈ ദേവത ലോകത്തെ മുഴുവൻ ഭരിക്കുന്നുവെന്നാണ് അവരുടെ വിശ്വാസം. എന്നും മനുഷ്യനൊരു വിസ്മയ കാഴ്ച തന്നെയാണ് സൂര്യൻ. സൂര്യൻ ഇല്ലെങ്കിൽ ഭൂമിയിൽ ജീവനില്ല. ഒരു പുൽക്കൊടിക്ക് പോലും സൂര്യൻ ഇല്ലാതെ ജീവിക്കാനാകില്ല. സൂര്യനിൽ നിന്നുള്ള ചൂടും പ്രകാശവുമാണ് ഈ ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നത്. സൂര്യൻ്റെ പ്രാധാന്യം ശരിക്കും മനസ്സിലാക്കിയ പുരാതന മനുഷ്യർ സൂര്യനെ ദേവനായി ആരാധിച്ചു. പുരാണങ്ങളിൽ സൂര്യൻ സൂര്യദേവനാണ്. മറ്റു നാടുകളിലെ ജനങ്ങളും സൂര്യനെ ദേവനായി തന്നെ ആരാധിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളിൽ ഒന്ന് മാത്രമാണ് ശരിക്കും സൂര്യൻ. സൂര്യനേക്കാൾ എത്രയോ ഇരട്ടി വലിപ്പവും പ്രകാശവുമുള്ള ധാരാളം നക്ഷത്രങ്ങളുണ്ട്. മറ്റു നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് ഭൂമിയോട് കൂടുതൽ അടുത്തു നിൽക്കുന്നത് കൊണ്ട് സൂര്യൻ കൂടുതൽ വലുതായി തോന്നുന്നുവെന്ന് മാത്രം. നമ്മുടെ തലയ്ക്കുമീതെ കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യൻ്റെ പ്രായം 470 കോടി വർഷമാണ്. ഇത്രയും കാലം കത്തി ജ്വലിച്ചിരുന്ന സൂര്യൻ ഒരു നാൾ കത്തി തീർന്നു പോയാൽ എന്ത് സംഭവിക്കും? ഒരു നാൾ ശരിക്കും സൂര്യൻ എരിഞ്ഞടങ്ങുക തന്നെ ചെയ്യും. പക്ഷേ അടുത്തെങ്ങും ഇത് സംഭവിക്കാൻ സാധ്യതയില്ല. ഏതാണ്ട് 500 കോടി വർഷങ്ങൾ കൂടി സൂര്യനിങ്ങനെ കത്തി ജ്വലിച്ചു നിൽക്കുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ പ്രവചനം. ഒരു നക്ഷത്രം ജനിക്കുന്നതിന് 10,00,000 വർഷങ്ങൾ തന്നെ വേണം. സൂര്യാകാശത്തെ വമ്പൻ മേഘപടലങ്ങളിൽ നിന്നാണ് നക്ഷത്രങ്ങൾ പിറവിയെടുക്കുന്നത്. ഈ മേഘപടലങ്ങൾക്കും ഒരു പേരുണ്ട്, നെബുല. പലതരം കണങ്ങളും ഹൈഡ്രജൻ, ഹീലിയം തുടങ്ങിയ വാതകങ്ങളും മറ്റു ചില മൂലകങ്ങളും പൊടിപടലങ്ങളുമൊക്കെ അടങ്ങിയിരിക്കും ഇത്തരം മേഘപടലങ്ങളിൽ. നിരന്തര ചലനത്തിലാണ് ഈ കണങ്ങളും വാതകങ്ങളുമൊക്കെ. ഇവ തമ്മിലുള്ള ഗുരുത്വാകർഷണത്തിൻ്റെ ഫലമായി കണങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് കൂടിച്ചേരാൻ തുടങ്ങും. ഇവ സമീപത്തുള്ള മറ്റ് കണങ്ങളെയും ആകർഷിക്കും. ഈ അവസ്ഥയെ ഒരു നക്ഷത്രത്തിൻ്റെ ആദിരൂപമെന്ന് വിളിക്കാം. 10,00,000 വർഷങ്ങളോളം ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഫലമായി പിണ്ഡവും ഗുരുത്വാകർഷണ ബലവും ഭീമമായ തോതിൽ വർദ്ധിക്കും.
അതുപോലെ കേന്ദ്രഭാഗത്തെ ചൂടും മർദ്ദവും കൂടിക്കൂടി ഉയർന്ന നിലയിലെത്തും. ഏതാണ്ട് 1 കോടി സെൽഷ്യസ് വരെ ഉയരും ഇത്. ഈ അവസ്ഥയിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ ആരംഭിക്കും. അതായത് ഹൈഡ്രജൻ ന്യൂക്ലിയസുകൾ കൂടിച്ചേർന്ന് ഹീലിയം ന്യൂക്ലിയസുകൾ രൂപം കൊള്ളുന്ന പ്രവർത്തനം. ഇങ്ങനെയാണ് അങ്ങകലെ ആകാശധ്രു നക്ഷത്രം കഞ്ഞിമിത്തുറക്കുന്നത്. 470 കോടി വർഷം മുമ്പ് സൗരയൂഥത്തിൻ്റെ നായകനായ സൂര്യൻ ആകാശത്ത് കത്തിജ്വലിക്കാൻ തുടങ്ങിയതും ഇങ്ങനെ തന്നെ. സൗരരഹസ്യങ്ങൾ തേടിയുള്ള മനുഷ്യൻ്റെ അന്വേഷണങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കവുമുണ്ട്. സൂര്യനെക്കുറിച്ച് നമ്മൾ ഇതേവരെ അറിഞ്ഞത് ഇത്തിരി കാര്യങ്ങൾ മാത്രമാണ്. അറിയാൻ ഇരിക്കുന്നതോ ഒത്തിരിയും. ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് സൗര പര്യവേഷണങ്ങൾ. സൂര്യനും സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും ചിഹ്നഗ്രഹങ്ങളും ധൂമകേതുക്കളും കുള്ളൻ ഗ്രഹങ്ങളും ഒക്കെ അടങ്ങിയതാണ് സൗരയൂഥം. പ്ലൂട്ടോയെ ഗ്രഹപട്ടികയിൽ നിന്ന് പുറത്താക്കിയതോടെ ഗ്രഹങ്ങളുടെ എണ്ണം 8 ആയി. ആകാശഗംഗയിലെ അംഗമാണ് സൂര്യൻ. ഒരു സ്പൈറൽ ഗാലക്സിയാണ് ആകാശഗംഗ. ഈ ഗാലക്സിയിലെ 10,000 കോടി നക്ഷത്രങ്ങളിൽ ഒന്ന് മാത്രമാണ് സൂര്യൻ. എന്തായിരുന്നു സൂര്യൻ്റെ ഊർജരഹസ്യം എന്നത് ശാസ്ത്രജ്ഞന്മാരെ കുഴക്കിയ ചോദ്യമാണ്. ഒരു പടുകൂറ്റൻ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറാണ് സൂര്യൻ എന്ന് തന്നെ പറയാം. ഹൈഡ്രജൻ ന്യൂക്ലിയസുകൾ കൂടിച്ചേർന്ന് ഹീലിയം ന്യൂക്ലിയസ് ഉണ്ടാകുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രവർത്തനമാണ് സൂര്യൻ്റെ ഊർജത്തിൻ്റെ രഹസ്യം. എന്നാൽ ഒരു ഒറ്റഘട്ടത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയ അല്ല ഈ അണുസംയോജനം. ആദ്യഘട്ടത്തിൽ 2 ഹൈഡ്രജൻ അണുകേന്ദ്രങ്ങൾ കൂടിച്ചേർന്ന് ഒരു ഡ്യൂട്ടീരിയവും ഒരു പോസിട്രോണും ഒരു ന്യൂട്രിനോയും ഉണ്ടാവും. ഹൈഡ്രജൻ്റെ ഒരു ഐസോടോപ്പാണ് ഡ്യൂട്ടീരിയം. പോസിറ്റീവ് ചാർജുള്ള കണമാണ് പോസിട്രോൺ. അടുത്ത ഘട്ടത്തിൽ ഈ ഡ്യൂട്ടീരിയത്തോട് ഒരു ഹൈഡ്രജൻ അണുകേന്ദ്രം സംയോജിച്ച് ഹീലിയത്തിൻ്റെ ഐസോടോപ്പായ ഹീലിയം 3 രൂപം കൊള്ളും. തുടർന്നുള്ള ഘട്ടത്തിൽ 2 ഹീലിയം 3 അണുകേന്ദ്രങ്ങൾ തമ്മിൽ ചേർന്ന് ഹീലിയം 4 ന്യൂക്ലിയസും 2 പ്രോട്ടോണുകളും ഉണ്ടാകും. ഈ പ്രക്രിയ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഹൈഡ്രജൻ ന്യൂക്ലിയസുകളുടെ ഫ്യൂഷൻ സമയത്ത് കുറച്ച് മാസ് അഥവാ പിണ്ഡം നഷ്ടപ്പെടും. ഈ മാസാണ് ഊർജമായി മാറുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വിഖ്യാതമായ ഊർജ സമവാക്യമായ E=mc² ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജത്തിൻ്റെ അളവ് കണ്ടുപിടിക്കാം. ഈ സമവാക്യത്തിൽ ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജത്തെയും m നഷ്ടമാകുന്ന മാസിനെയും c പ്രകാശത്തിൻ്റെ വേഗതയെയും സൂചിപ്പിക്കുന്നു. ഹാൻസ് ആൽബർട്ട് ബഫേ എന്ന ഊർജ തന്ത്രജ്ഞനാണ് നക്ഷത്രങ്ങളിലെ ഊർജോൽപാദനത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം മുന്നോട്ട് വച്ചത്. നക്ഷത്രങ്ങളിൽ ഹൈഡ്രജനും ന്യൂക്ലിയസും കാർബൺ ന്യൂക്ലിയസും കൂടിച്ചേർന്ന് അനേക പ്രതിപ്രവർത്തനങ്ങൾ നടക്കുമെന്നും ഇതിൻ്റെ അവസാനം 4 ഹൈഡ്രജൻ ന്യൂക്ലിയസ് ഉണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു. കാർബൺ ന്യൂക്ലിയസ് ആവട്ടെ വീണ്ടും ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും. നക്ഷത്രങ്ങളിൽ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് സംബന്ധിച്ച പഠനങ്ങൾക്ക് 1967 ഊർജതന്ത്ര നൊബേൽ സമ്മാനം ബഫേക്ക് ലഭിക്കുകയുണ്ടായി. ജനിച്ചാൽ മരിക്കും എന്നതുപോലെ തന്നെ സൂര്യന് മരണമുണ്ടോ എന്നതും ശാസ്ത്രജ്ഞന്മാരെ കുഴക്കിയ ചോദ്യം തന്നെയാണ്. ശരിക്കും സൂര്യനുമുണ്ട് മരണം. എന്നുവച്ചാൽ ഇനിയും 500 കോടി വർഷത്തോളം സൂര്യനിങ്ങനെ കത്തിജ്വലിച്ചു തന്നെ നിൽക്കുമെന്ന് പഠനങ്ങൾ നൽകുന്ന സൂചന. അത്രയും കാലത്തേക്കുള്ള ഹൈഡ്രജൻ സൂര്യനിലുണ്ട്. എന്നാൽ ഈ ഇന്ധനം തീർന്നാൽ സൂര്യൻ ഒരു ചുവന്ന ഭീമനായി മാറും. നക്ഷത്ര പരിണാമത്തിലെ ഒരു അവസ്ഥയാണ് ഇത്. ആകാശത്തിലെ കിഴവൻ നക്ഷത്രങ്ങളാണ് ചുവന്ന ഭീമന്മാരെന്ന് പറയാം. മാസ് കുറഞ്ഞ നക്ഷത്രങ്ങൾ അവസാന കാലത്ത് ചുവപ്പ് നിറത്തിലാവുകയും അവയുടെ വലിപ്പം വർദ്ധിക്കുകയും ചെയ്യും. നക്ഷത്ര കേന്ദ്രം ചുരുങ്ങുകയും പുറം പാളികൾ വികസിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായാണ് നക്ഷത്രങ്ങളുടെ വലിപ്പം കൂടുന്നത്. കേന്ദ്രത്തെ അപേക്ഷിച്ച് ഇവയുടെ മുകളിലെ ചൂട് കുറവായിരിക്കും. ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളുടെ നിറം ചുവപ്പാണ്. ചുവന്ന കുള്ളൻ എന്ന അവസ്ഥയിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ സൂര്യൻ ഒരു വെള്ളക്കുള്ളൻ ആയിത്തീരും. ചുവന്ന ഭീമന്റെ മുകളിലെ പാളികൾ അടർന്നു മാറിക്കഴിഞ്ഞാൽ
അതിൻ്റെ കട്ടിയേറിയ കാമ്പ് മാത്രം അവശേഷിക്കും. ഇതിലെ അവശേഷിക്കുന്ന ഹൈഡ്രജനും തീരുമ്പോൾ നക്ഷത്രം വെള്ളക്കുള്ളനായി മാറും. ഈ അവസ്ഥയിൽ നക്ഷത്രത്തിൻ്റെ നിറവും വെള്ളയായി മാറും. ലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ ഈ മാറ്റം സംഭവിക്കുകയുള്ളൂ. സൂര്യൻ്റെ 1.44 മടങ്ങ് വരെ പിണ്ഡമുള്ള നക്ഷത്രങ്ങളാണ് അവസാന കാലത്ത് വെള്ളക്കുള്ളന്മാരായി മാറുക. സൂര്യപിണ്ഡത്തിൻ്റെ 1.44 മടങ്ങ് എന്നത് ചന്ദ്രശേഖർ പരിധി എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ജനിച്ച് പിന്നീട് അമേരിക്കൻ പൗരത്വം സ്വീകരിച്ച സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖരനാണ് ഈ സിദ്ധാന്തം അവതരിപ്പിച്ചത്. ഒറ്റ ഗോളമായി തോന്നുമെങ്കിലും പല പാളികളുള്ള ഒരു ഭീമൻ ഉള്ളിപ്പോലെയാണ് സൂര്യൻ്റെ ഘടന. ഉപരിതലം ഫോട്ടോസ്പിയർ. ഫോട്ടോസ്പിയറിന് പുറത്തായി കാണപ്പെടുന്ന പാളി ക്രോമോസ്പിയർ അഥവാ വർണ്ണമണ്ഡലം. സൂര്യൻ്റെ പ്രതലത്തിൽ ഉണ്ടാവുന്ന തീവ്രതയേറിയ ആളിക്കത്തിലാണ് സൗരജ്വാലകൾ. പൊടുന്നനെ ഉണ്ടാകുന്ന കാന്തികോർജത്തിൻ്റെ പ്രസരമാണ് സൗരജ്വാലകൾക്ക് കാരണമാകുന്നത്. സൗരാന്തരീക്ഷത്തിലെ കാന്തികോർജ ഘടകങ്ങൾ ഒരു വിസ്ഫോടനത്തോടെ പുറത്തു വരുമ്പോൾ സൗരജ്വാലകൾക്കൊപ്പം വാതകങ്ങൾ, എക്സ്റേ, ഇലക്ട്രോണുകൾ, അൾട്രാവയലറ്റ് കിരണങ്ങൾ, പ്രകാശം എന്നിവയും ഉണ്ടാകുന്നു. സൂര്യനെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഇത്തിരി മാത്രമാണ്. പര്യവേഷണ പേടകങ്ങളിലും സൗര രഹസ്യങ്ങൾ ഒന്നൊന്നായി ചുരുൾ നിവർത്തിക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രലോകം. സൂര്യനിലേക്ക് പേടകങ്ങളെ അയക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. സൂര്യൻ്റെ ഉന്നതമായ താപനില തന്നെ കാരണം. എങ്കിലും സൗരരഹസ്യങ്ങൾ തേടി പേടകങ്ങൾ ഇന്നും ഭൂമിയിൽ നിന്ന് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു.